കണ്ണേട്ടാ, കലാകാരനും കലാകാരിയും അവരുടെ പ്രതിഭ കൊണ്ട് ജീവിക്കുന്നവരാ. ദൈവികമായ കഴിവാത്, അത് അവസാനിപ്പിക്കാനോ തടസ്സം നിൽക്കാനോ നമുക്ക് അവകാശമില്ല. അവരെ പ്രശസ്തയായി നിലനിർത്താൻ എനിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് ഇത്രയും വാശി വേണോ? കണ്ണേട്ടന്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ വിജയലക്ഷ്മി അമ്മേനെ പോലെ ആയിരുന്നേനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോ രണ്ടുപേർക്കും ഒരേ സാദൃശ്യമുള്ള പോലെ. അവരെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് കലാകാരിയുടെ യശസ് ഉയർത്താൻ പ്രോത്സാഹിപ്പിക്കണം. അവരുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി അതിനുവേണ്ടി രഞ്ജുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തില്ല. അരക്കൽ ഗോവിന്ദ് മാധവേ ഒരു വാക്കിന് വിലയുള്ളവനാണെന്നാ ഞാൻ കരുതിയത്. സെൻസെക്സ് ഇടിഞ്ഞ കൂട്ടത്തിൽ എന്റെ വാക്കിന്റെ വിലയും താഴോട്ടിടിഞ്ഞു. എങ്കിലേ ഗോവിന്ദ് മാധവന്റെ ഭാര്യ ഇതാ പറയുന്നു, രഞ്ജുവിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. എങ്കിൽ രഞ്ജുയുടെ എല്ലാ സൗകര്യത്തോടു കൂടിയും താമസിക്കും. വിജയലക്ഷ്മിയുടെ ദല്ലാളായ നിന്നെ ഞാൻ വെറുക്കും. ഈ സൗഹൃദം പോലും ഇനി നമ്മളെ തമ്മിൽ കാണില്ല. എങ്കിൽ ടഗ് ഓഫ് വാർ തുടങ്ങാം. വിജയലക്ഷ്മി അമ്മയ്ക്ക് വേണ്ടി രഞ്ജുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. നമുക്ക് കാണാം. ആ കണ്ടിരിക്കും. ഓ വെറുക്കും എന്നൊന്നും പറയണ്ടായിരുന്നു. വിധു, ഗുഡ് നൈറ്റ്. ഞാൻ വളരെ സോഫ്റ്റായിട്ടൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നിനക്ക് എന്താ എത്ര ജാട. എന്റെ ഗുഡ് നൈറ്റിന്റെ സെൻസെക്സ് റേറ്റ് കൂടി. അത് വാക്കിന് വിലയില്ലാത്തവരോട് പറഞ്ഞു കളയാനുള്ളതല്ല. ഗുഡ് നൈറ്റ് പറയണ്ടായിരുന്നു, വെറുതെ ഒരെണ്ണം പാഴായി.